അർജുനാ ഞാൻ എന്താ ഈ കാണുന്നേ ഇതൊക്കെ എന്താ ശ്രീവീടന കേസിലെ 57-ാം പ്രതി ഒരു സ്വർണ്ണക്കടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞാൻ ഒരു അന്വേഷണത്തിനായിട്ട് കേറി 200 പവൻ ഉണ്ട് ഇത് നിങ്ങൾ ഒരു മണ്ടന ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് 200 പവൻ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു ഒരു 500 പവൻ അന്വേഷണങ്ങൾ നടത്തണ്ടേ स्वर्ण कड़मे स्वर्ण ഇവിടെ 200 ഉണ്ട് ഇനി ഒരു 200 കൂടി വരുന്നുണ്ട് അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ ബിൽഡിംഗിനെ വല്ല കള്ളന്മാരും കേറിയാലോ സിഎ ജഗന്നാഥന്റെ വീട്ടിലെ കള്ളന്മാർ കേറേ അപ്പോൾ ഇതുവരെ ഈ വീട്ടിലെ കള്ളന്മാർ കേറിട്ടേ ഇല്ല ഈ വീട്ടിന്ന് ഒരു മൊട്ട സൂചി പോലും കണ്ടവാൻ ഒരുത്തിനെ ധൈര്യമില്ല അപ്പോൾ ഇന്നുവരെ ഒന്നും പോയിട്ടില്ല ഇല്ലല്ലേ താങ്ക്യൂ അയ്യോ എന്തമോ നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ इन कल्याण देह मुझे कल्याण पड़ी का फोटो एपी
ഇതവിടെ ഒട്ടിക്കേ ഓ ഇവരെ സൂക്ഷിക്കുക എന്നേം സൂക്ഷിക്കുക ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറെ ഒരു ഉഗ്രം ഫോട്ടോ ഉണ്ടായിരുന്നു കണ്ണട വെച്ചെടുത്തത് इवर सा कल्याण आलोच मरको कल्याण कल्याण मुंबा सत्यमात्र बोधिप्च आभरण जगन्नाथ वीटी मोषण स्टेशन सी नालीस चुटी मर्म मूं दिवस मूत्र सर्टिफिकेट या हाजर इतना तल सपा सत्य निरपराधी सर निल स्टेशन वे आभरण कत्यम सत्य डेप्यूटी कमीशनर कल्याण आलोचने स्टेशन मर्दी अब एल स्वर्णाभरण सर्कल इंस्पेक्टर जगन्नाथ सार वांगे कल के चार्ज इतने वीटी मोषण जगन्नाथन അതെ അല്ലെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലേ അത് ഇപ്പോഴല്ല പണ്ടേ എൻ്റെ സ്വന്തമാണ് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അതെ അങ്ങനെയാണെങ്കിൽ ഇത്രയേ ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരും അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും നോ ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ് ഓ സ്ത്രീധനമായിട്ട് നോ കല്യാണം കഴിഞ്ഞ എത്ര നാളായി നോ ഏ 8 വർഷമായി इत मोषण मोषण मनस अट वर्ष विवाह भार्य वीटी किटी आभरण अद वैग् नाले मोषण PW2 സ്വർണലത കോടതി മുൻപാകെ സത്യമാത്രമേ ബോധിപ്പിക്കൂ അല്ലെങ്കിലും ഞാൻ സത്യമാത്രമേ പറയാറുള്ളൂ ഞാൻ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞാ മതി കോടതി മുൻപാകെ സത്യമാത്രമേ പറയൂ നിങ്ങളുടെ ഭർത്താവ് എന്താ ജോലി സർക്കിൾ ഇൻസ്പെക്ടറാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ സത്യമാണ് ഉരിക്കാറുണ്ട് എന്താ
സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോ എന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? സൈലൻസ്. പ്രോസീഡ്. ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോ എന്ന്? എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴവയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all your honor. PW3 വിശ്വനാഥൻ, നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്, 2 മാസം മുമ്പ് വന്നത്. ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയ തരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. PW7 ഫിലിപ്പ് മാത്യു, എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. എന്നാണ് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവശനം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ICU അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി. താങ്ക് യു സർ. യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 2 മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ്. 29-ാം തീയതി വൈകുന്നേരം 4-നും 5-നും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ 27-ാം തീയതി ബാങ്കിൽ പണയം വെച്ചതായും തെളിഞ്ഞു കഴിഞ്ഞു. 6 മണിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ആഭരണങ്ങൾ കാണുന്നു, തുടർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവനാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു. നിരപരാധി മനാഥനുമായൊരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചുപറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യ നില പോലും തകർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഗ്രാന്റഡ്. താങ്ക് യു ഓണർ. PW10 എന്താണ് തൊഴിൽ? പറഞ്ഞു കേട്ടില്ലേ എന്താണ് തൊഴിൽ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞാലും വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല ശരിയാണ്. ശരിയാണ് സർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടായണ്ട AC ഒന്നും ഇല്ല. അത് ഇയാളുടെ മൊഴിയായി ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുന്നത്. അതവരെ ചുറ്റി വളച്ചു തിരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞ പോരെ? അത് പിന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്? ഇഡിയറ്റ്. എന്നെ തന്റെ കാര്യം പോക്കാ, കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല താനാ. ഈ കേസ് ഇനിയും മുറിയാ താനകത്ത് പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. പ്രതി നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാലും പ്രതിയിൽ നിന്നും കണ്ടെടുത്ത ഉരുപ്പടി വകകൾ അയാളുടെ സ്വന്തമെന്ന് തെളിഞ്ഞതിനാലും മേൽപ്പടി വസ്തുക്കൾ കൈവശം വയ്ക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശത്തോടെ വിട്ടുകൊടുക്കുവാൻ ഉത്തരവാദിത്വ
ബന്ധപ്പെട്ട ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് പിടിച്ചുപറിക്ക് സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിനെ 2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു. 5 വർഷം മുമ്പ് ഇതുപോലൊരു വിലങ്ങ് എന്റെ കൈ വീണപ്പോ നിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ഉള്ളു നൊന്ത് കരയുന്നവന്റെ മുഖത്ത് നോക്കിച്ചിരിക്കാൻ ഒരു സുഖമല്ലേ? ഇപ്പൊ അതുപോലെ ഒന്ന് ചിരിക്കാമോ? വഴിയുമെങ്കിൽ ചിരിയടാ. അവൻ കലക്കി വാദി പ്രതിയായത് എത്ര പെട്ടെന്നാ? മിണ്ടി പോകരുത്, കേസ് തോറ്റതും പോരാ. നമസ്കാരം. തൊപ്പി തെറിക്കുന്ന കാണണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കി തന്ന തെളിവുകൾ അവഗണിച്ച് മന്ത്രിയെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ. സാറിന് വേണ്ടി ഞാനിത് വിലങ്ങ് തീർക്കും. കയ്യിലണിയനല്ല ഈ കഴുത്തില്. മിസ് നിത്യ ഐ പി എസിന്റെ കഴുത്തിൽ താലി കിട്ടെന്ന് പറഞ്ഞ അതും എനിക്ക് സാധിക്കും. വെറുതെ എന്നെ കൊണ്ട് മഹാപാതകങ്ങളൊക്കെ ചെയ്യിക്കല്ലേ. എല്ലാം ശരിയല്ലേ? കൃത്യമായിട്ടുണ്ട്. എനിക്ക് പാകുള്ള വല്ല വളയും തോന്നു നോക്കിയതാ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല.